വില്യാപ്പള്ളി സ്വദേശിനിയെ കബളിപ്പിച്ച് സ്വർണം തട്ടിയ പ്രതി പിടിയിൽ. പഴയ മോഡൽ സ്വർണ്ണാഭരണം മാറ്റി പുതിയത് നൽകാമെന്ന് പറഞ്ഞാണ് ഇയാൾ യുവതിയിൽ നിന്ന് സ്വർണം തട്ടിയത്. മയ്യന്നൂർ സ്വദേശി മുഹമ്മദ് നദീറിനെയാണ് വടകര പോലീസ് പിടികൂടിയത്. മൊബൈൽ ഫോണിലൂടെ യുവതിയുമായി സൗഹൃദം നടിച്ചാണ് 20 പവൻ സ്വർണ്ണാഭരണവുമായി യുവാവ് കടന്നു കളഞ്ഞത്. മയ്യന്നൂർ സ്വദേശിയായ മുഹമ്മദ് നജീറിനെയാണ് വടകര SI MK രഞ്ജിത്തും സംഘവും അറസ്റ്റ് ചെയ്തത്. വില്യാപ്പള്ളി സ്വദേശിനിയായ യുവതിയെ നജീർ ഭാര്യാപിതാവിൻ്റെ മൊബൈൽ ഫോണിൽ നിന്ന് ലഭിച്ച ഫോൺ നമ്പറിൽ നിന്നും ബന്ധപ്പെട്ടാണ് സൗഹൃദത്തിലായത്. വടകരയിലെ പ്രമുഖ ജ്വല്ലറിയുടെ ഉടമസ്ഥനാണെന്ന് പരിചയപ്പെടുത്തിയ നജീർ യുവതിയുമായി 1 മാസം കൊണ്ട് സൗഹൃദം ഊട്ടിയുറപ്പിച്ചു. 1 മാസത്തെ സൗഹൃദത്തിനൊടുവിൽ ജ്വല്ലറിയിൽ പുതിയ ആഭരണങ്ങൾ വന്നിട്ടുണ്ടെന്നും യുവതിയെ അറിയിച്ചു. പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകിയാൽ പുതിയത് നൽകാമെന്ന് ആവശ്യപ്പെട്ടു. ജ്വല്ലറിയിലെ ജീവനക്കാരനെ സ്വർണം വാങ്ങാൻ പറഞ്ഞയക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ബൈക്കിൽ ഹെൽമെറ്റ് ധരിച്ച് യുവതിയുടെ വീടിൻ്റെ ഗേറ്റിലെത്തി സ്വർണ്ണാഭരണം വാങ്ങി കടന്നു കളയുകയായിരുന്നു. പിന്നീട് ഫോൺ സ്വിച്ച് ഓഫാക്കി മുങ്ങുകയും ചെയ്തു. വടകര പോലീസിൽ ലഭിച്ച പരാതിയിൽ മൊബൈൽ ഫോൺ വഴിയുള്ള അന്വേഷണത്തിൽ പ്രതിയെ കോഴിക്കോട് വെച്ചാണ് പിടികൂടിയത്. വടകര കോൺവെന്റ് റോഡിലെ ജ്വല്ലറിയിൽ വിൽപ്പന നടത്തിയ സ്വർണ്ണാഭരണം പോലീസ് കണ്ടെടുത്തു. കേസ് അന്വേഷണത്തിൽ ASI മഹേഷ് കുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ ഇ ഗണേശൻ, രമേശ് കൃഷ്ണ, ബൈജു, KK അരുൺകുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. ബ്യൂട്ടിഫുൾ ഡിസൈൻ, അതല്ലേ നിങ്ങൾ ഇപ്പൊ ചിന്തിച്ചത്? ഇതേ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജെംസ്റ്റോൺ ഫെസ്റ്റിവൽ കളക്ഷൻ. വിലയെക്കുറിച്ചല്ലേ ചിന്തിച്ചത്? എല്ലാ മലബാർ ഡിസൈനും ഫെയർ പ്രൈസ് അഷുറൻസും കൂടാതെ ജെംസ്റ്റോണിന് ബൈബാക്ക് ഗ്യാരണ്ടിയും ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് എന്താന്ന് ഞാൻ പറയട്ടെ. എനിക്ക് ഒരു ജ്വല്ലറി കൂടെ വാങ്ങി തരട്ടെന്നല്ലേ? Malabar Gemstone Jewelry Festival, a celebration of precious and uncut jewelry. Malabar Gold and Diamonds.